എന്നാ വേറോ സാറേ, ഞാൻ ഇവിടെ നിന്ന് കളിക്കുക. അപ്പോൾ കളിയുടെ കൊടുത്തൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മുടെ എൻ്റെ സ്ഥലം മാനത്തൂരാ. മാനത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാ തൊടുപുഴ മെയിൻ റോഡിൻ്റെ സൈഡാണ്. ഏകദേശം തുല്യ ദൂരമാണ് പാലായിക്കും തൊടുപുഴയ്ക്ക് ഓടുന്നത്. അതായത് പൊൻകുന്നം പാല തൊടുപുഴ റോഡ്. അപ്പോൾ ഇവിടെ ഇപ്പം ഈയിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നായിരുന്നു. റോഡ് നല്ല അടിപൊളിയാക്കി, നല്ല സ്മൂത്ത് റോഡായി. കുറച്ച് വളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ നൂർത്താവുന്ന വളവുകളും നൂർത്താവത്തതിൻ്റെ പേരിൽ ഒരുപാട് അപകടങ്ങളുണ്ടായി. പക്ഷേ അതിനെക്കഴിഞ്ഞൊക്കെ ഉപരിയായിട്ട് ഈയിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി അപകടങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ തുടങ്ങിയപ്പം മുതൽ പല അപകടങ്ങളും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ തുറക്കത്തെയായി. ആ കൂടത്തിൽ തന്നെ പല അപകടങ്ങളിലും വഴിവിളക്കുകൾ നശിക്കുന്നുണ്ടായിരുന്നു. ചില അപകടങ്ങൾ നേരെ സൈഡിലുള്ള സോളാർ വഴിവിളക്കുകൾ അവിടെ സ്ഥാപിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ പോയി കയറി നശിക്കുന്നുണ്ട്. അപ്പോൾ ഇടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ നിന്ന് ആ കറക്റ്റ് ഫൈനൊക്കെ മേടിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ അനുവദിക്കത്തുള്ളൂ. നമ്മളിത് കണ്ടു. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഞാൻ ഈയിടെ കണ്ടു നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് നമ്മുടെ PWD മിനിസ്റ്ററാണ്, ടൂറിസത്തിൻ്റെയും ചുമതല അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈയിടെ പല സോഷ്യൽ മീഡിയകളിലും അദ്ദേഹത്തിൻ്റെ വീഡിയോകളും കാര്യങ്ങളെല്ലാം കണ്ടു. അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടെലിഫോൺ നമ്പറുണ്ട്, ഇമെയിൽ മുഖേന നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു മെയിൽ അയച്ചു. അതായത് June 5 മെയിൽ അയച്ചത്. മെയിൽ അയച്ചിരിക്കുന്നത് ടു PA മുഹമ്മദ് റിയാസ് PWD മിനിസ്റ്റർ കേരള. സാർ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ച പൊൻകുന്നം തൊടുപുഴ KSTP റോഡിൽ ഇന്നേ വരെ വഴിവിളക്കുകൾ മിക്കവരും തെളിഞ്ഞിരുന്നില്ല. ഇതിനോടകം എൻ്റെ നാടായ പാലാതുറ റൂട്ടിൽ മാത്രം ഒട്ടനവധി അപകടങ്ങൾ നടക്കുകയുണ്ടായി. ഇപ്പോൾ വഴിവിളക്കുകളൊന്നും ഒന്നുപോലും തെളിയാത്ത അവസ്ഥയാണ്. തൽസ്ഥിതി തുടരാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ഇത്ര മാത്രം എഴുതിയുള്ളൂ. ഇത് എഴുതി നമ്മൾ നമ്മുടെ മിനിസ്റ്ററുടെ ഇമെയിൽ ഐഡിയിലോട്ട് നമ്മൾ അയച്ചു. ഞാൻ ആ ഇമെയിൽ ID ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വഴികളുടെ ശൗചാവസ്ഥ ധൈര്യമായിട്ട് അദ്ദേഹത്തിന് അയക്കാം. അപ്പോൾ എന്തായാലും നമ്മളത് അയച്ചു. അതിനൊരു മറുപടി നനമുക്ക് വരികയുണ്ടായി. July 27 നമുക്കൊരു റിപ്ലൈ കിട്ടി. അത് സോഷ്യൽ മീഡിയ PWD എന്നുള്ള മെയിൽ ID നമുക്ക് കിട്ടിയത്. സാർ, യുവർ കംപ്ലൈൻറ്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് ആസ് SM-459 ആൻഡ് ഫോർവേഡ് ടു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ KSTP PMD HQ. അപ്പോൾ July 27 നമുക്ക് ഈ മെയിൽ വന്നത്. അർജൻറ്റ് ആക്ഷന് വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ അയച്ചതിന് ശേഷം വന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ August 14. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോയെന്ന് അറിയണ്ടേ? നമുക്ക് പോയി ഇന്ന് എന്തായാലും ഒന്ന് നോക്കാം. ഇന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. നമ്മൾ പോയി പാലാ മുതൽ, നമ്മുടെ മാനത്തൂർ മുതൽ പാലാ റൂട്ടിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എത്ര സോളാർ വഴിവിളക്കുകൾ നന്നാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തെളിയുന്നുണ്ടോ നമ്മൾ നോക്കാൻ പോവാം. അതായത് 40 മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ സോളാർ വഴിവിളക്കും സ്ഥാപിച്ചേക്കുന്നത്. ഇവിടെ പുഴയ്ക്ക് തന്നെ ഒരു പാലമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവ് അല്പം കൂടുതലാണ്. രണ്ട് സൈഡിലും നല്ല സ്ട്രെയിറ്റ് റോഡുമാണ്. അപ്പോൾ ഈ വളവ് വരുമ്പം പല വണ്ടികളും പാലത്തിന് താഴെ പോയി അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ സോളാർ മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അതിതുവരെ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്തായാലും മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് മെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോയി നോക്കുവാണ്. അപ്പോൾ ഇത് എന്താ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളോട് പറയുക, നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്കൊരു മാർഗമുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെയും ഇമെയിൽ ID കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നമുക്ക് അവരോട് ഡയറക്റ്റ് മെയിൽ അയക്കാം. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഡയറക്റ്റ് പറയാം. അതിന് മറ്റൊരു മീഡിയേറ്റർ ആവശ്യമില്ല. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഉദ്ദേശം. പിന്നെ ഈ സംബന്ധം ശരിയാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. സോളാർ എന്ന് പറയുന്ന സാധനത്തിന് മെയിൻ്റെനൻസ് അത്യാവശ്യമാണ്. ബാറ്ററി കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ സോളാർ പാനൽ കറക്റ്റ് സമയത്ത് വായും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ക്ലീനാക്കി ഇടണം. എങ്കിൽ മാത്രമേ ഈ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതൊക്കെ നമുക്കറിയാം. പക്ഷേ അത് നമ്മളൊരു വലിയൊരു തുകയ്ക്ക് നമ്മൾ കൊടുത്തൊരു കോൺട്രാക്ടറുടെ പഴവാണോ അതെയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള അനാസാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ PWD വകുപ്പിനെ താറടിച്ച് കാണിക്കാനോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നമുക്കവിടെ വെട്ടം കിട്ടണം, വഴിയിൽ വെട്ടം വേണം. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ ഇത് ചിലപ്പോൾ അതിന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ നമുക്ക് ഇതിന് ഗവൺമെൻറ് പ്രൊസീജിയറെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നടപടി കൈക്കൊള്ളാൻ ചിലപ്പോൾ കാലതാമസം വന്നേക്കാം. പക്ഷെ എന്തായാലും ഈ ഡേറ്റിനുള്ളിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതാ വഴിവിളക്കുകളുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള വഴി ഇതാ കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മുടെ മനോഹരമായിട്ടുള്ള റോഡിലോട്ട് പോകുന്ന വഴി ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. ഈ റോഡും ഏതാണ്ട് പൊളിഞ്ഞു കിടക്കുവാ. അതെ,
ഏതാണ്ടല്ല മൊത്തം പൊളിഞ്ഞു കിടക്കുവാണ്. ടാർ അവിടെ ഇവിടെ പറ്റി പിടിച്ചിരിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ വഴികൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ മിനിസ്റ്ററൊക്കെ മെയിൽ അയക്കുക, നമുക്കപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ടാറിങ്ങുള്ള വഴി കേട്ടോ. കണ്ടോ ഈ സൈഡിലെ കുഴികളൊക്കെ നിങ്ങൾ കണ്ടോ. കണ്ടോ വഴിയുടെ അവസ്ഥ. ഇപ്പോൾ ലൈറ്റത്ത് നിങ്ങൾക്ക് കാണാം, നിമിഷമാണ് ക്യാമറ എടുക്കുന്നത്. കണ്ടല്ലോ ഇതാണ് നമ്മുടെ വഴി. അപ്പം ഇതിനു വേണ്ടി നമുക്ക് രണ്ടാമതൊന്നും കൂടെ മന്ദിരക്ക് മെയിൽ അയക്കാം, എന്തെങ്കിലും നടക്കുമോ നോക്കാം. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വഴി ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ പറയേണ്ട കാര്യം ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് കടനാടാണ് കേട്ടോ. കടനാട് പഞ്ചായത്തിലാണ് നമ്മുടെ ഈ റോഡുള്ളത്. ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് കുറച്ച് ടാറുണ്ടെങ്കിൽ അത് വരുന്ന പിന്നെ വലിയ കുഴിയോട്ടാ. അപ്പൊ കൂട്ടുകാരെ, നമ്മളിതാ പ്രവൃത്താനത്താണെന്നുള്ള കൊല്ലപ്പള്ളി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. തൊറുപുഴയിൽ നിന്ന് വരുമ്പോൾ പാലായിൽ നിന്ന് വരുവാണെങ്കിൽ കൊല്ലപ്പള്ളിക്ക് മുമ്പുള്ള ഒരു സ്ഥലമാണ് പ്രവൃത്താനം എന്ന് പറയും. അപ്പൊ നമുക്ക് പ്രവൃത്താനം എന്ന് എണ്ണാം. തെളിയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ എണ്ണോ അതെ തെളിയാത്ത എണ്ണോ? തെളിയാത്ത എണ്ണ അല്ലേ, അതാ എണ്ണം കൂടുതൽ. കാരണം തെളിയുന്ന എണ്ണം പോയി കഴിഞ്ഞാല് നമുക്ക് ഒരു കിലോമീറ്റർ ചാവ് രണ്ടോ മൂന്നോ എണ്ണമൊക്കെ കാണുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പൊ നിലവിൽ ഇപ്പൊ 7 മണി കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം 7.5 ആയി കാണും. നോക്കട്ടെ കറക്റ്റ് സമയം പറയാം. ഇതാ 7:15 കേട്ടോ, 7:14 ആയിട്ടുണ്ട്. അപ്പൊ 7:15 നമ്മള് പ്രവൃത്താനത്തിൽ നിന്ന് എണ്ണാൻ തുടങ്ങാൻ പോവാണ്. അതായത് ഈ കുരിശുപള്ളിയുടെ ചുവട്ടിൽ ഒരു സോളാറായിട്ട് തെളിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ റൈറ്റ് സൈഡ് കാണിച്ച് കണ്ടോ സോളാർ ലൈറ്റ് ഒരെണ്ണം കുരിശുപള്ളി അവിടെ തെളിയുന്നുണ്ട്. അവനെ നമ്മൾ വിട്ടു, ഇനി തെളിയാത്ത നമ്മൾ നോക്കുന്നേ. മുൻപോട്ട് പോകുന്നു. ഇതാ അവിടെ നിൽക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു സോളാർ ലൈറ്റ് തെളിയാതെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. ഒന്നേ അതാ പ്രവൃത്താനം ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള വഴിവിളക്ക് തെളിഞ്ഞിട്ടില്ല. രണ്ട് അതിന് തൊട്ട് ചേർന്ന് 3 ഇതാ നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഈ സൈഡിൽ തന്നെ കാണാം. 4 തെളിഞ്ഞിട്ടില്ല, 5 തെളിഞ്ഞിട്ടില്ല. തുടർച്ചയായിട്ട് ഒരു ലൈനിൽ തന്നെയുള്ള 5-6 ലൈറ്റാ തെളിയാതെ കിടക്കുന്നത്. ഇതാ 6-ാമത്തെ തെളിഞ്ഞിട്ടില്ല, 7-ാമത്തെ ഒരെണ്ണം തെളിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ തുടർച്ചയായിട്ട് 7-ാമത്തെ തെളിഞ്ഞിട്ടുണ്ട്, അത് സ്പീഡ് ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് അടുത്തത് 7-ാമത്തെ തെളിയാത്തത്. 9 വല സൈഡിലെ ഒരെണ്ണം. 10 ഓരോ 40 മീറ്ററിലുമാണ് നമ്മൾ സോളാർ ലൈറ്റുകൾ വെച്ചിരിക്കുന്നത്. പന്ത്രണ്ട് 13 ലെഫ്റ്റ് സൈഡില് 13 14 ഇതാ 15 പലതിന്റെ ബോക്സ് ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. പലതിന്റെ ഇതാ 16 17 നമ്മളിപ്പോ അന്തിനോട് അമ്പലത്തിന് മുമ്പിലാണുള്ളത്. 18 19 20 21 22 ഇതാ 25 ഈ കാട് മുമ്പ് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം, പോസ്റ്റേ ഉള്ളൂ, ലൈറ്റ് തെളിയുന്നില്ല. 26 27 കൊല്ലപ്പള്ളിയിലോട്ട് നമ്മൾ എത്തി. 28 29 30 കൊല്ലപ്പള്ളി പ്രവർത്തനം നിസ്സാര ദൂരമേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് 30 ലൈറ്റാ തെളിയാൻ നിൽക്കുന്നത്. ഇത് 31 നമ്മൾ ആവേശം കാണിക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ കട്ടോണ്ട് പോയതാണെന്നോ വഴിപണിക്കാർ അഴിമതി ചെയ്തതാണെന്നോ ഞാൻ ആരോപിക്കുന്നില്ല.
വണ്ടി ഓടിക്കുമ്പം ക്യാമറ എടുക്കുന്നത് നിമിഷയാണ്. അതുകൊണ്ട് നിയമം പാലിച്ച് തന്നെ നിയമപരമായി ആരെയും വെല്ലുവിളിക്കാതെ താഴ്മയോടെ അപേക്ഷിക്കുവാണ്. ഇതാ 32 ഈ വഴിവിളക്കുകള് നന്നാക്കാൻ ഓൾറെഡി മിനിസ്റ്ററിന്റെ അയച്ചു കൊടുത്ത നേരിയ റിപ്ലൈ വന്നതാണ്. ഇതുവരെ നിലവിൽ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. സർക്കാർ കാര്യം മുറപോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എനിക്ക് അറിയത്തില്ല ഇതിന്റെ കാലതാമസം എന്തോരുണ്ടെന്നുള്ളത്. അതുകൊണ്ട് വിവരക്കേടുകളെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ആളുകളോട്ട് എത്തിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കൊല്ലപ്പള്ളി ടൗണിലെത്തി നമ്മള്. ഇപ്പൊ തന്നെ ഏകദേശം 34-35 ലൈറ്റുകൾ തെളിയാൻ നമ്മൾ കണ്ടു. കൊല്ലപ്പള്ളി ടൗണാ കുറിച്ചുള്ള ഇതിലേക്കാരിലും ഇപ്പം ഈ വഴി വരാത്തവർക്ക് വേണ്ടിയിട്ട് പറയാൻ കേട്ടോ, നല്ല സ്മൂത്ത് റോഡാണ്, അടിപൊളി വഴിയാണ്. പക്ഷേ വരുമ്പോൾ സൂക്ഷിക്കണം, ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പിഴക് പാലം. പിഴക് പാലത്തില് ബസ്സുകൾ താഴെ പോയേക്കുന്നു, വണ്ടികൾ തമ്മിൽ ഇടിച്ചേക്കുന്നു, ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്. അവിടെ ഒരു വഴിവിളക്ക് ഒടിഞ്ഞുപോയി കിടപ്പുണ്ട്, അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അപ്പൊ ഇത്ര അപകടം നിറഞ്ഞ ഒരു റോഡിൽ, അപകടങ്ങൾ നടക്കുന്ന ഒരു റോഡിലാണ് വഴിവിളക്കുകൾ ഇല്ലാത്തത്. ഇതാ ഇവിടെ നിന്നിട്ട് വീണ്ടും നമുക്ക് എണ്ണാം. ഇടക്കത്തേക്ക് വിട്ടാൽ ഇതാണ്ട് 34-35 ആണ് നിൽക്കുന്ന നേരം. 36 നമുക്കറിയാം അത്രയും ദൂരത്തിൽ റോഡ് അങ്ങോട്ടുണ്ട്. ഈ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഒറ്റ വഴിവിളക്കെ തെളിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് പാല തൊടുപുഴ റോഡിലുള്ള ഒരു അവസ്ഥയാണ്. നമ്മളിത് ഞാൻ പറഞ്ഞു അഴിമതിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതാന്നോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു വലിയ വാക്കുകൾ നമ്മൾ പറയുന്നില്ല. നമുക്ക് വഴിവിളക്ക് തെളിഞ്ഞാൽ മതി. ഓൾറെഡി നമ്മൾ PWD മിനിസ്റ്റർക്ക് പറഞ്ഞ പോലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അതിന് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഇപ്പം ഇന്ന് ഈ ഡേറ്റിലാണ്, ആ ഡേറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്നിപ്പോൾ ഈ ഡേറ്റിൽ വരെ ഇത് കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതേ വീഡിയോ വെച്ച് തന്നെ അദ്ദേഹത്തിന് മെയിൽ അയക്കും. നിങ്ങളും ചെയ്യുക, നിങ്ങളുടെ റോഡ് നിങ്ങളുടെ പരിസരങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുമായിട്ട് മെയിൽ അയച്ചു നോക്കുക, ചിലപ്പോൾ ഒരു റെസ്പോൺസ് എങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ശരിയാക്കുന്നിടം വരെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാനാണ് നമ്മുടെ തീരുമാനം. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ പാലാത്തോറോട് കൂട്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു നേരെയുള്ള വഴിക്കും അപകടങ്ങളുണ്ട്. അതിൽ കൂടുതൽ അപകടമാണ് നെല്ലാപ്പാറ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ. തൊടുപുഴക്കേക്ക് അടുക്കാറാകുമ്പം നെല്ലാപ്പാറ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്ലൈവുഡ് വണ്ടി വന്നിട്ട് മറിഞ്ഞു രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ഒത്തിരി വണ്ടികൾ അപകടങ്ങൾ നടക്കുന്ന, അപ്പോൾ ഈ വെട്ടം കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ അപകടത്തിൻ്റെ തോത് കൂടുവാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് മഴയാണ്, മഴക്കാലമാണെന്നുണ്ടെങ്കിൽ റോഡ് തെന്നി തെറിച്ചേ കിടക്കത്തുള്ളൂ. ഇപ്പൊ ഈ പുറകിൽ അയങ്കുമ്പിൽ ഞാൻ ഒരു അപകടം നടന്ന സ്ഥലം കാണിച്ചു. അവിടുത്തെ വഴികൾക്ക് തെളിഞ്ഞിട്ടില്ല. അതിലെ വഴിയെ സൈക്കിളെ പോയി ചേട്ടനെ ഇടിച്ചത്, അത് രാത്രിയല്ല. എന്നിരുന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയത് നമുക്ക് രാത്രിയിൽ, ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ഒരാൾ നടന്നു പോകണം നമുക്ക് കാണത്തില്ല. അതേസമയം വഴിവിളക്കം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വഴി എങ്ങോട്ടാ പോകണമെന്നെങ്കിൽ ഒരു ഐഡിയ കിട്ടും. റിഫ്ലക്ടറുകളെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നില്ല വണ്ടിയെ പോകുമ്പോൾ, ഒരു ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ചാലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമല്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളും ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളും മെയിൽ അയക്കുക, ഇവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. ഇതുവരെ ടാറ്റാ.